വീടിലോട്ട് കടക്കും മുൻപ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ ടോപ്പ് 5 സീരീസിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന 5 ചിത്രങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ മികച്ച 5 ചിത്രങ്ങളുടെ ലിസ്റ്റല്ല ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഇത്തരം സിനിമകളുടെ സീരീസുകളെല്ലാം ഓരോ പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങളോ അല്ലെങ്കിൽ ആദ്യ പാർട്ടിൽ പറയാതെ പോയ ചിത്രങ്ങളോ മറ്റു പാർട്ടുകളിൽ പറയുന്നതായിരിക്കും. ഇനി വീഡിയോയിലോട്ട് വരാം. ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ബോക്സിൽ ആവശ്യപ്പെട്ട 5 ഡിസ്റ്റർബിംഗ് മൂവീസാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. സോ 2004 പുറത്തിറങ്ങിയ ഹൊറർ ചിത്രമാണ് സോ. നമ്മൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഹൊറർ ചിത്രങ്ങളായ ഇൻസീഡിയസ്, കോൺജൂറിംഗ് തുടങ്ങിയ ചിത്രങ്ങളും ഫ്യൂരിയസ് 7, അക്കോമൻ എന്നീ ചിത്രങ്ങളും സംവിധാനം ചെയ്ത ജെയിംസ് വാൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് സോ. ഒരു മുറിയിൽ കെട്ടിയിട്ടിരിക്കുന്ന രണ്ടുപേർ, അവർക്കൊരാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ മറ്റേയാളെ കൊല്ലേണ്ടി വരുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരു സന്ദർഭത്തെ വളരെ ത്രില്ലിങ്ങോടുകൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് ജെയിംസ് വാൻ. ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറിയും സസ്പെൻസും ഒരുപാട് ഡിസ്റ്റർബിംഗ് സീൻസ് എല്ലാം ഉൾക്കൊണ്ട ഒരു മികച്ച ചിത്രം തന്നെയാണ് സോ. ഹിൽസ് ഹാവ് ഐസ് 2006 ഈ ചിത്രം പുറത്തിറങ്ങിയത്. 1977 പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ അതേ പേരിലുള്ള റീമേക്കാണ് ഈ ചിത്രം. കാലിഫോർണിയയിലേക്ക് പോകുന്ന ഒരു ഫാമിലി ചില കാരണങ്ങളാൽ വഴിതെറ്റി ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുന്നതാണ് ഇതിന്റെ കഥാപശ്ചാത്തലം. മനുഷ്യരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ തിന്നുന്ന ഒരു പ്രത്യേകതരം ആളുകളുള്ള ആ സ്ഥലത്തു നിന്നും ആ ഫാമിലി രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ചിത്രത്തിന്റെ കഥ. ഹൊറർ സീനുകളേക്കാൾ ഡിസ്റ്റർബിംഗ് സീൻസ് കൂടുതലുള്ള ചിത്രമാണ് ഹിൽസ് ഹാവ് ഐസ്. റോങ് ടേൺ. മുൻപ് പറഞ്ഞ ഹിൽസ് ഹാവ് ഐസിനോട് വളരെയധികം സാമ്യതയുള്ള ഒരു ചിത്രമാണ് റോങ് ടേൺ. ഹിൽസ് ഹാവ് ഐസിൽ ഫാമിലി ആണെങ്കിൽ ഈ ചിത്രത്തിൽ യുവാക്കളാണ് യാത്ര ചെയ്യുന്നത്. താരതമ്യേന ഡിസ്റ്റർബിംഗ് സീൻസ് കുറവാണെങ്കിലും ഒരുപാട് ത്രില്ലിംഗ് സീനുകളുള്ള ഒരു ചിത്രമാണ് റോങ് ടേൺ. ഹിൽസ് ഹാവ് ഐസിന്റെയും റോങ് ടേണിന്റെയും കഥ ഏകദേശം ഒരുപോലെയാണെങ്കിലും രണ്ടും രണ്ട് തരത്തിൽ എടുത്തതുകൊണ്ട് രണ്ട് സിനിമയും നമുക്ക് ഒരുപോലെ ഇഷ്ടപ്പെടും. ഹൗൾ 2015 പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ നടക്കുന്ന ചില സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. മനുഷ്യമൃഗങ്ങളുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഒരു ട്രെയിൻ അപകടത്തിൽപ്പെടുന്നതും പിന്നീടുണ്ടാവുന്ന ത്രില്ലിംഗ് അനുഭവവുമാണ് ഈ ചിത്രം. താരതമ്യേന ഡിസ്റ്റർബിംഗ് സീൻസ് കുറവുള്ള ഒരു ചിത്രമാണ് ഇതെങ്കിലും തുടക്കക്കാർക്ക് കാണാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് ഹൗൾ. ഫൈനൽ ഡെസ്റ്റിനേഷൻ 2000 പുറത്തിറങ്ങിയ ഈ ചിത്രം പലരും കേൾക്കാനിടയുള്ള ഒരു ചിത്രം തന്നെയാണ്. ഡിസ്റ്റർബിംഗ് സീൻസിന് വേണ്ടി മാത്രം ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. എന്നാൽ അതിനോടൊപ്പം വളരെ മികച്ച ഒരു കഥയും ഈ ചിത്രത്തിനുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്ന കുറച്ചുപേർ പിന്നീട് ക്രൂരമായി മരണപ്പെടുന്നതാണ് ചിത്രത്തിന്റെ കഥ. ഇൻട്രസ്റ്റിംഗ് ആയ കഥയും തിരക്കഥയും ചിത്രത്തെ കൂടുതൽ മികച്ചതാക്കുന്നു. ഡിസ്റ്റർബിംഗ് ചിത്രങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഒരു തുടക്കം തന്നെയായിരിക്കും ഇത്തരം ചിത്രങ്ങൾ. ആദ്യ പാർട്ടായതുകൊണ്ട് തന്നെ ഫേമസ് ആയ ചിത്രങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വരും പാർട്ടുകളിൽ വിവാദങ്ങളായ എ സെർബിയൻ ഫിലിം പോലെയുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.